ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട വടയാണ്. പാലക്കാടുകാർക്കൊക്കെ അറിയായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു തരം വടയാണിത്. പപ്പടം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയാണ്. നമ്മൾക്കിപ്പം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സാധനം ഇല്ല. പപ്പടം വീട്ടിലുണ്ടെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. പപ്പടം അരിപ്പൊടിയും വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മഴയത്തൊക്കെ ഇതുപോലെ നല്ല ചൂടുള്ള വടയും ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും പപ്പട വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പപ്പട വട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കായത്തിൻ്റെ പൊടി ചേർക്കുക, പിന്നെ മുളക് പൊടി ചേർക്കണം, പിന്നെ ജീരകം, അതുപോലെ തന്നെ എള്ള്. കറുത്ത എള്ളാണ് നല്ലത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ചേർക്കണം. ഏകദേശം ഒരു കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു കപ്പ് വേണ്ട, എന്നാലും അതനുസരിച്ചിട്ട് നമ്മൾക്ക് നല്ല കട്ടിയുള്ള ബാറ്റർ ആവരുത്, അതുപോലെ ലൂസ് ആവുകയും ചെയ്യരുത്. ഒരു മീഡിയം, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തിക്നെസ് ഉണ്ടല്ലോ, ദേ ഇതുപോലെ അങ്ങനെ ആവണം നമ്മളുടെ ഈ ഒരു ബാറ്റർ വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് വട ഉണ്ടാക്കാനുള്ള എണ്ണ ചൂടാക്കുക. പിന്നെ നമ്മൾക്ക് പപ്പടം വേണം. അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന ഒരു കേരള പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇനി ഈ ഒരു പപ്പടം ഈ മാവിലോട്ട് മുക്കുക. മുക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ മാവ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഈ പപ്പടം ഇങ്ങനെ തൂക്കി പിടിക്കുമ്പോഴത്തേക്കും ആ മാവ് മുഴുവൻ താഴോട്ട് വരും. അത് ശ്രദ്ധിക്കണം, ഇല്ലെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, നല്ല കട്ടിയായിപ്പോവും. അപ്പോൾ ആ മാവ് മുഴുവൻ പോയതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടുക. ചൂടുള്ള എണ്ണ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ രണ്ട് സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണത് വരെ വറുത്തെടുക്കുക. അത്രേ ഉള്ളൂ. കണ്ടില്ല, നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു മുരുക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ കൈമുരുക്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരിക. പിന്നെ പപ്പടത്തിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. നല്ല സ്പൈസി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ മുളക് പൊടിയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അപ്പം അത്രയാണ് ഉള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, നല്ല മുരുമുരുന്ന് ഇരിക്കുന്നുണ്ട് കഴിച്ചു നോക്കിയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.